ഇന്നത്തെ നമ്മളുടെ യാത്ര ഒരു ഐലൻഡിലേക്കാണ്. ഒരു ഐലൻഡ് അല്ല, ഏകദേശം 14 ഐലൻഡിന്റെ ഒരു ക്ലസ്റ്റർ ആണ് സ്ഥലം. കടമക്കുടി എടപ്പള്ളിയിൽ നിന്ന് ഏകദേശം ഒരു 15-20 കിലോമീറ്റേഴ്സിനുള്ളിലുള്ള ഒരു സ്ഥലമാണ്. ഒരു 30 മിനിറ്റ്സ് ഡ്രൈവ് മാത്രം അവിടേക്ക് വരുള്ളൂ. സിറ്റിയുടെ തിരക്കിൽ നിന്നൊക്കെ മാറി അധികം ക്രൗഡൊന്നും ഇല്ലാതെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ടൈം സ്പെൻഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ എന്തായാലും വന്ന് വിസിറ്റ് ചെയ്യേണ്ട ഒരു സ്ഥലം തന്നെയാണ് കടമക്കുടി. ഞങ്ങൾ ഏകദേശം 5:30 ആയപ്പോഴേക്കും കടമക്കുടിയിലെത്തി. അവിടെ ചെല്ലുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കൊറോണ കാരണം പല ബണ്ടുകളും ഇപ്പോൾ അടച്ചിട്ടിരിക്കുകയാണ്. ഓപ്പൺ ആയിട്ടുള്ള ചില ബണ്ടുകൾ കാണാം, അതിൽ കൂടെ നിങ്ങൾക്ക് നടന്ന് എക്സ്പീരിയൻസ് ചെയ്യാം ഈ ഐലൻഡ്സ് എല്ലാം. ഇപ്പം ചൂടൊക്കെ ഒരുപാട് കൂടി വരുന്നതുകൊണ്ട് പ്രിഫറബിളി മോർണിംഗ് അവേഴ്സിൽ സൺറൈസ് കാണാനും അല്ലെങ്കിൽ ഒരു ഈവനിങ് 5:30 ശേഷം സൺസെറ്റ് കാണാനാണ് റെഗുലറായിട്ട് ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടേക്ക് വരുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുക, എപ്പോഴും വരാപ്പുഴ ടച്ച് ചെയ്തിട്ടുള്ള ഒരു റൂട്ട് മാപ്പ് കൂടി കാണാൻ പറ്റും ഗൂഗിളിൽ, അത് പ്രിഫറബിളി ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ബൈക്കിലാണെങ്കിൽ ഒരു പ്രശ്നമില്ല, ബൈക്ക് എല്ലാ റൂട്ടുകളെയും പോകും. പക്ഷേ കാറാണെന്നുണ്ടെങ്കിൽ വരാപ്പുഴ അല്ലാത്ത ഒരു റൂട്ടും കൂടി കാണാൻ പറ്റും. ഒരു പുതിയൊരു പാലൊക്കെ പണിതിട്ടുണ്ട്, അതുവഴി ഒരു റൂട്ടും കൂടി കാണാൻ പറ്റും. പക്ഷേ അതുവഴി കാറുകൾക്ക് അത്ര സുഖമായിട്ട് പോകാൻ പറ്റില്ല, ചെറിയ കഞ്ചഷൻ ഉള്ള വഴിയാണ്. സോ പ്രിഫറബിളി വരാപ്പുഴ വഴിയുള്ള റൂട്ട് ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും കടമക്കുടിയിൽ നല്ല റിഫ്രഷിങ് ആയിട്ടൊരു തണുത്ത കാറ്റാണ്. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ ക്ലിയർ ആയിട്ട് മനസ്സിലാവും, വെള്ളത്തിലൊക്കെ എപ്പോഴും ഒരു ഓള അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും. ഇപ്പൊ പതുക്കെ സൺസെറ്റ് ഒക്കെ ആയി തുടങ്ങി, സ്കൈക്ക് ഒരു ഗോൾഡൻ കളറൊക്കെ വന്നു തുടങ്ങി. അതിന്റെ റിഫ്ലക്ഷൻ ഇപ്പൊ ക്ലിയർ ആയിട്ട് നമുക്ക് വെള്ളത്തിൽ കാണാം. കുറച്ചു നേരം ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്ത് പതുക്കെ കടമക്കുടിയിൽ നിന്ന് ഇറങ്ങി, ഒരു ഈവനിങ് നമ്മുടെ ബാക്കിയുള്ള തിരക്കൊക്കെ മാറ്റി വെച്ച് കടമക്കുടിയിൽ വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാം. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.